നടിയെ ആക്രമിച്ച കേസിൽ അതിനിർണായകമായ ഒരു ട്വിസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന അല്ലെങ്കിൽ ഇതിൽ അട്ടിമറി സാധ്യത നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യരാത്രി വളരെയധികം തിടുക്കപ്പെട്ട് ഇത്തരമൊരു നീക്കം നടത്തിയതിനു പിന്നിലും അതുപോലെ തന്നെ കേസന്വേഷണം അവസാനിക്കാനായി അല്ലെങ്കിൽ അതിനനുവദിച്ച സമയപരിധി അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഇത്തരമൊരു നീക്കം നടത്തിയതിന് പിന്നിൽ വളരെയധികം ശക്തമായ തെളിവുകൾ സംഘം ശേഖരിച്ചു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അതായത് ഇപ്പോൾ മറ്റൊരു അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടരന്വേഷണം ആരംഭിച്ച ശേഷം നടത്തിയിരിക്കുന്ന ആദ്യത്തെ അറസ്റ്റാണെന്നുള്ള പ്രത്യേകതയും ഇതിനുണ്ട് കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായി ദൃശ്യങ്ങൾ പകർത്താനായി നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനായി ഗൂഢാലോചന നടത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ട ആറാം പ്രതിയായിട്ടുള്ള ആലുവ സ്വദേശി അല്ലെങ്കിൽ നേരത്തെ വി ഐ പി എന്നറിയപ്പെട്ടിരുന്ന ശരത് ജി നായറെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നടൻ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് ശരത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ ശരത്തുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കൂടാതെ ശരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി ഓഡിയോ സംഭാഷണങ്ങളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നതും ബാലചന്ദ്രകുമാർ മൊഴിയായി നൽകിയിട്ടുണ്ടായിരുന്നതും നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കാരണമെന്തെന്ന് ചോദിച്ചാൽ തെളിവ് നശിപ്പിക്കൽ അതുപോലെ തന്നെ തെളിവ് ഒളിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി തന്നെയാണ് ശരത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തെളിവുകൾ അട്ടിമറിക്കുന്നതിൽ ശരത്ത് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് തുടരന്വേഷണത്തിലെ ആദ്യത്തെ അറസ്റ്റ് ആണെന്നുള്ള പ്രത്യേകതയും ഇതിനുണ്ട് കേസിലെ വി ഐ പി ശരത്താണെന്നുള്ള സൂചന നേരത്തെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കൃത്യമായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ അല്ലെങ്കിൽ ഈ തെളിവുകളുടെ അഭാവത്താൽ ശരത്തിനെ പുറത്തുവിടേണ്ട ഒരു സാഹചര്യമാണ് അന്വേഷണ ഉണ്ടായിരുന്നത് അതിന് പിന്നാലെ ശക്തമായ തെളിവുകൾ ശേഖരിച്ചു വരികയായിരുന്നു സംവിധായകൻ ബാലേന്ദ്രകുമാർ ദിലീപിനെതിരെ വെളിപ്പെടുത്തലുകളുമായി നേരത്തെ രംഗത്ത് വന്നതിന് ശേഷമായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം ശരത്തിനെ കൊടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റ് എന്നുള്ള തീരുമാനത്തിലേക്ക് ഏറ്റവും ഒടുവിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരുന്നു അറസ്റ്റ് ചെയ്ത ശരത്തിനെ നിലവിൽ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിച്ച് കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് വരികയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിനുൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാരണം എന്തെന്നാൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ദിലീപിന്റെ വീട്ടിലെത്തിച്ചത് ശരത്താണെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ആവർത്തിച്ചു പറയുന്നത് സാക്ഷിയായ വ്യക്തി ശരത്തിനെ കൃത്യമായി തിരിച്ചറിഞ്ഞുവെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും കൂടാതെ സംവിധായകൻ ബാലേന്ദ്രകുമാർ നേരത്തെ അന്വേഷണത്തിന് നൽകിയിട്ടുണ്ടായിരുന്ന ശബ്ദരേഖയിൽ ശരത്തിൻ്റെ ശബ്ദം വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞതും അതുപോലെ തന്നെ ദിലീപിൻ്റെ അടുത്ത ബിസിനസ് പങ്കാളിയായിട്ടുള്ള മെഹബൂബ് ബി അബ്ദുള്ള നൽകിയ മൊഴികളുമാണ് ശരത്തിലേക്ക് അനുഷ് സംഘത്തെ എത്തിച്ചതും ഏറ്റവും ഒടുവിൽ ശരത്തിൻ്റെ തോട്ടമുഖത്തെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അന്വേഷണം തന്നിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയ ശരത്താകട്ടെ മൊബൈൽ ഫോൺ ഓഫാക്കി ഒളിവിൽ പോയ വാർത്തകളായിരുന്നു നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ശേഷം ഹൈക്കോടതിയെ സമീപിച്ച് അവിടെ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തേടുകയായിരുന്നു ചെയ്തത് അത്തരത്തിൽ പോലീസിൽ നിന്നും വഴുതി മാറിയ ശരത്തിനെ കൃത്യമായ തെളിവുകളോടെ കൊടുക്കാനായിരുന്നു അന്നുമുതൽ ക്രൈംബ്രാഞ്ച് സംഘം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘത്തെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത